بسم الله الرحمن الرحيم പരമ കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ വേണ്ട പവിത്രമായ ഈ മക്കാനാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു താങ്കൾ ഈ നാട്ടിലെ സർവസ്വാതന്ത്ര്യ നിവാസിയുമാണ് ആദം നബി അലൈഹിസ്സലാം എന്ന ആ ജനയിതാവിനെയും അദ്ദേഹം ജനിപ്പിച്ച സന്താന പരമ്പരകളെ തന്നെയാണേയും സത്യം തീർച്ചയായും മനുഷ്യനെ നാം പടച്ചത് ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ അവനത് സഹിക്കാനും കഴിയുന്ന വിധമാകുന്നു ഒരിക്കലും തന്നെ ആർക്കും നിയന്ത്രിക്കാനാവില്ല എന്നവൻ കണക്ക് കൂട്ടുകയാണോ ഞാൻ അളവറ്റതനം ചുമ്മാ തുലച്ചിരിക്കുന്നു എന്നവൻ അഹന്ത പറയുന്നു തന്നെ ആരും വീക്ഷിക്കുന്നില്ല എന്നാണോ അവൻ കരുതുന്നത് ദൈവമല്ലാത്തതൊക്കെയും ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് ഈ ലോകത്ത് അവന് അനുവദിക്കപ്പെട്ട ഹ്രസ്വമായ ഈ കാലയളവിൽ അവൻ ചെയ്തു കൂട്ടുന്ന ചെറുതും വലുതുമായ എല്ലാം കൃതകൃത്യം തൻ്റെ സൃഷ്ടാവ് രേഖപ്പെടുത്തുന്നു എന്ന സത്യം അവൻ മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒരുവിധ അഹങ്കാരവും ആർക്കും തന്നെ ഈ ലോകത്ത് ചെയ്യാനോ അത് നടപ്പിലാക്കാനോ സാധ്യമല്ല ദൈവവിശ്വാസം അത് ജീവവായു പോലെ നമ്മിൽ സദാ ഉണ്ടായിരിക്കട്ടെ ദൈവികമായ അനുഗ്രഹങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് കണ്ണുകളെ നാം അവന് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലയോ നല്ലത് പറയാനും പ്രചരിപ്പിക്കുവാനും ഉതകുന്ന ഒരു നാവും രണ്ട് ചുണ്ടുകളും നാം അവന് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ നന്മയും തിന്മയും ഏതെന്ന് വ്യക്തമാക്കുന്ന രണ്ട് പാതകൾ നാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ലേ പക്ഷേ അവനാ ദുർഘടമായ ത്യാഗങ്ങളുടെ പാത താണ്ടാൻ തയ്യാറായില്ല ദുർഘടമായിട്ടുള്ള ആ പാത ഏതാണെന്ന് താങ്കൾക്ക് എന്തറിയാം ഒരടിമയെ അവന്റെ ആ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കലാണത് തീർന്നോ ഇല്ല ഖുർആൻ വിശ്വമാനവ വിമോചന മാർഗമാണെന്നാണ് ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ ഏതാനും ചെറിയ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചെന്നേയുള്ളൂ ഇനിയുമുണ്ടതിന് ലോകത്തോട് ഉറക്കെ ഉറക്കെ പറയാൻ അതല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കലാണത് കുടുംബ ബന്ധമുള്ള അനാഥനായവനോ അതല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമനുഭവിക്കുന്ന പാവപ്പെട്ടവനോ ഭക്ഷണം കൊടുക്കലാണത് എന്നിട്ട് വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ
അവൻ ഉൾപ്പെട്ടവനായി തീരുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരാണ് വലതുപക്ഷക്കാർ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ അവർ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരുമാകുന്നു. അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട നരകാഗ്നിയുണ്ട്. ദൈവം രണ്ടേ രണ്ട് പാർട്ടികളെയാണ് നമുക്ക് ഈ അധ്യായത്തിൽ പരിചയപ്പെടുത്തി തരുന്നത്. ദൈവപ്രീതി അനുസരിച്ച് ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരായ വലതുപക്ഷവും ദൈവധിക്കാരികളായ ഇടതുപക്ഷ നിർഭാഗ്യവാന്മാരും. നമുക്കിതിൽ ആരായിത്തീരണമെന്ന് നാം ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. ദൈവപ്രീതി അനുസരിച്ച് ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരായിത്തീരാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. വീഡിയോ കണ്ടതിന് എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി. സലാം. താങ്ക്സ്.